മതത്തിന്റെ പേരിൽ സമൂഹത്തെ ശിഥിലമാക്കുവാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. രാജ്യത്തിന്റെ 78-ാം സ്വാതന്ത്ര്യദിനാഘോഷത്തോട് അനുബന്ധിച്ച് ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ ഐക്യമാണ് രാജ്യത്തെ നയിക്കുന്നത്. ഈ ഐക്യം രാജ്യത്തെ കരുത്തുറ്റതാക്കുന്നു. കാർഗിൽ യുദ്ധത്തിന്റെ 25-ാം വാർഷികം കൂടിയാണിന്ന്. അന്ന് ജീവൻ ബലിയർപ്പിച്ച മനുഷ്യരെ കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പ്രകൃതി ദുരന്ത പശ്ചാത്തലത്തിൽ വലിയ വെല്ലുവിളികളാണ് നമ്മുടെ ജില്ല അഭിമുഖീകരിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നതാണ് നമ്മുടെ ആവശ്യം. തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിയാണ് പുതിയ ഡാം നിർമ്മിക്കുക. മുല്ലപ്പെരിയാറിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. അചഞ്ചലമായി ഉറച്ചു നിൽക്കാൻ സംസ്ഥാന ഗവൺമെന്റും ഈ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് കൈകോർക്കുന്ന സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത്. കേരള നിയമസഭയിലെ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയ ഒരു വിഷയം മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം ഉണ്ടാകണം. ഞാൻ ഈ സാഹചര്യ ദിനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു, അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും കേരളം പുറകോട്ട് പോകുന്നില്ല. സുപ്രീംകോടതി നിലനിൽക്കുന്ന ഒരു കേസാണെന്ന പരിമിതി നമുക്കുണ്ട്. എങ്കിലും ഔട്ട് ഓഫ് കോർട്ടിലും ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നത് ഈ വിഷയം പരിഹരിക്കേണ്ട ആവശ്യമായ നടപടിയിലേക്ക് പോകാൻ സഹായകമാകുമെന്ന് ഞാൻ കരുതുന്നു. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഭീതി പരത്തുന്ന വാർത്തകൾ ആ നിലയിൽ പ്രചരിക്കുന്നത് ശരിയാണോ എന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു, ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി, ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ, ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ്, ADM ഷൈജു പി ജേക്കബ്, ജില്ലാതല വകുപ്പ് മേധാവികൾ, ജീവനക്കാർ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പരേഡിൽ പങ്കെടുത്ത പ്ലാറ്റൂണുകൾക്കുള്ള സമ്മാന വിതരണവും പരിപാടിയിൽ നടന്നു. തുടർന്ന് വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച ദേശഭക്തി ഗാനവും പഴയരിക്കണ്ട ഹൈസ്കൂളിലെ കുട്ടികളുടെ തായമ്പകിയും തേക്കടി ആര്യൻ ട്രൈബൽ ആർട്സ് ഗ്രൂപ്പിന്റെ സാംസ്കാരിക പരിപാടിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.